സിഡ്കോ മാനേജിംഗ് ഡയറക്ടറായുള്ള സജീവ് ബഷീറിന്റെ നിയമനം വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാതെ. നിയമനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഹാജരാക്കാൻ വ്യവസായ മന്ത്രി എ സി മൊയ്തീൻ നിർദ്ദേശിച്ചു. വകുപ്പിന് സംഭവിച്ച വീഴ്ചകളും പരിശോധിക്കും. വി വി അരുൺ ചേരുന്നു. അരുൺ, ഈ നിയമനം സംബന്ധിച്ച് കൂടുതൽ സങ്കീർണമായ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ ഏതൊക്കെയാണ്? ജോയ് കെൽപാമിന്റെ മാനേജിംഗ് ഡയറക്ടറായാണ് സജീവ് ബഷീറിനെ കഴിഞ്ഞ ദിവസം നിയമിച്ചത്. ഈ വാർത്ത ന്യൂസിലാണ് പുറത്തുവിട്ടത്. തുടർന്നാണ് മന്ത്രി ഇക്കാര്യത്തെ അതൃപ്തി, സജീവ് ബഷീറിനെ കെൽപാം എം ഡി ആയി നിയമിച്ചിട്ടുള്ള അതൃപ്തി മന്ത്രി ഇതിനെ പരസ്യമായി പറഞ്ഞത്. മാത്രമല്ല സജീവ് ബഷീറിന്റെ നിയമനത്തിൽ വിജിലൻസ് ക്ലിയറൻസ്, പ്രധാനപ്പെട്ട നിയമനങ്ങളിലൊക്കെ വിജിലൻസിന്റെ ഒരു ക്ലിയറൻസ് വേണമെന്ന നിബന്ധന ഈ സർക്കാർ ശക്തമായി തന്നെ പിന്തുടരുന്നുണ്ട്. പക്ഷേ സജീവ് ബഷീർ നിയമനത്തിൽ അത്ര ഒരു ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല. അല്ലാതെയായിരുന്നു അദ്ദേഹത്തിന്റെ നിയമനം. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി മുഴുവൻ പേരുകളും, സിഡ്കോ എം ഡി ആയി സജീവ് ബഷീറിന് സ്ഥിരനിയമനം നൽകി അടക്കമുള്ള മുഴുവൻ ഫയലുകളും പിടിച്ചു വരുത്താൻ മന്ത്രി എ സി മൊയ്തീൻ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ 9:00 മുഴുവൻ ഫയലുകളും അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഹാജരാക്കാൻ അദ്ദേഹം സിഡ്കോ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുകയായിരുന്നു. ഏതായാലും വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാതെയാണ് നിരവധി വിജിലൻസ് കേസുകളിൽ പ്രതിയായ അന്വേഷണം നേടുന്ന ഉദ്യോഗസ്ഥനെ കെൽപാമിന്റെ എം ഡി ആയി നിയമിച്ചതെന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നത്. അരുൺ, ഈ സജീവ് ബഷീറിന്റെ നിയമനം സംബന്ധിച്ച് പലപ്പോഴും ഇരു മുന്നണികളിലും അദ്ദേഹത്തിനുള്ള സ്വാധീനം നമുക്ക് അറിയാവുന്നതാണ്. എങ്കിൽ കൂടിയും നേരത്തെ പറഞ്ഞതുപോലെ വിജിലൻസ് കേസിൽ നിരവധി കേസുകളിൽ പെട്ട വ്യക്തി കൂടിയാണ് ഈ സജീവ് ബഷീർ. എങ്ങനെയാണ് പിന്നെ ഇത്തരം നിയമനങ്ങൾ അദ്ദേഹം തുടരാൻ കഴിയുന്നത്? ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സജീവ് ബഷീറിനെ സർക്കാർ സർവീസിലേക്ക് തിരിച്ചെടുക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു നേരത്തെ ഒരിക്കലും ഉണ്ടായിട്ട തരത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എം ഡിക്ക് എതിര നിയമനം നൽകുന്നു. അതിൽ വലിയ ദുരിതകൾ ആരോപിക്കപ്പെടുന്നു. മാത്രമല്ല സജീവ് ബഷീറിന്റെ നിയമനത്തിൽ സ്ഥിരനിയമത്തിന്റെ ഫയൽ പോലും സെക്രട്ടറിയിൽ കാണാനില്ലെന്ന വിവരാവകാശ രേഖ പുറത്തുവരുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ ഇരുമുന്നണികളുടെയും പ്രബലിതമായുള്ള സജീവ് ബഷീറിന്റെ ചങ്ങാത്തം അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധം തന്നെയാണ് ഇത്തരമൊരു നിയമനത്തിലേക്ക് വഴിവെച്ചത്. ഇപ്പോഴത്തെ നിയമനത്തെ പിന്നും വ്യവസായ മന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതനെ വലിയ പങ്കുണ്ടെന്ന ആരോപണം ശക്തമാണ്. അത് മന്ത്രിക്കും വ്യക്തമായി അറിയാമെന്ന സൂചനയും നമുക്ക് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഏത് സാഹചര്യത്തിലാണ് സജീവ് ബഷീറിന് അനുകൂലമായ കോടതി വിധി ഉണ്ടായിരുന്ന പരിശോധനയിലേക്ക് സർക്കാർ കടക്കുന്നത്. വ്യവസായ മന്ത്രി അത്തരമൊരു നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സജീവ് ബഷീറിനെതിരായ രേഖകൾ, അദ്ദേഹത്തിനെതിരായ വിജിലൻസ് കേസിന്റെ വിശദാംശങ്ങൾ ഒന്നും തന്നെ കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ ഹാജരാക്കില്ല. അത് വലിയ അട്ടിമറിയായാണ് മന്ത്രി വിലയിരുത്തുന്നത്. അതിനടിസ്ഥാനത്തിലാണ് സജീവ് ബഷീറിന്റെ സിഡ്കോയുടെ നിയമനം തുടങ്ങിയുള്ള മുഴുവൻ രേഖകളും മുഴുവൻ ഫയലുകളും ഹാജരാക്കാൻ മന്ത്രി ഏത് സിഡ്കോയ്ക്ക് നിർദ്ദേശം നൽകിയത്. അരുൺ, ഇവിടെ കൃത്യമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് മന്ത്രിക്ക് കൂടി ബോധ്യമായ സാഹചര്യത്തിലാണ് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നത്? തീർച്ചയായും മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ സൂചനയുണ്ട്, കൃത്യമായ വിവരമുണ്ട്. മന്ത്രി ഇന്നലെ പറഞ്ഞത് സജീവ് ബഷീർ യോഗ്യനായ ഉദ്യോഗസ്ഥനല്ല, സത്യനായ ഉദ്യോഗസ്ഥനല്ല എന്നാണ്. അദ്ദേഹം ഈ സ്ഥാനത്തിന് അർഹനല്ലെന്നും മന്ത്രി വളരെ വ്യക്തമായി തന്നെ പരസ്യമായി തന്നെ പറയുകയുണ്ട്. മന്ത്രിയുടെ ഇക്കാര്യത്തിലെ കെൽപാമിന്റെ എം ഡി ആയി സജീവ് ബഷീർ നിയമിച്ചുള്ള അതിർത്തി വളരെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇന്നലെ വ്യവസായ മന്ത്രി എ സി മൊയ്തീൻ നൽകിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രം കോടതി രക്ഷം ഉണ്ടാകാതിരിക്കാൻ മാത്രമാണ് സജീവ് ബഷീറിനെ എം ഡി സ്ഥാനത്ത് നിയമിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം അനുകൂലമായ ഒരു രീതി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്, അതിലേക്ക് നയിച്ച സാഹചര്യം എന്തൊക്കെയെന്ന് പരിശോധിക്കാൻ മന്ത്രി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി കൂടിയാണ് സജീവ് ബഷീറിന്റെ നിയമനം അടക്കമുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സിഡ്കോയുടെ ഉന്നതർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി മുഴുവൻ ഫയലുകളും വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. വിവിധയാണ് വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാതെയാണ് സജീവ് ബഷീറിന്റെ നിയമനം നടത്തുന്ന വാർത്തയും പുറത്തുവരുന്നത്. സിഡ്കോ മാനേജിംഗ് ഡയറക്ടറായുള്ള സജീവ് ബഷീറിന്റെ നിയമനം വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാതെ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. നിയമനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഹാജരാക്കാൻ വ്യവസായ മന്ത്രി എ സി മൊയ്തീൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വകുപ്പിന് സംഭവിച്ച വീഴ്ചകളും പരിശോധിക്കുമെന്നാണ് അറിയാനാകുന്നത്. വിവരങ്ങളാണ് വി വി അരുൺ നൽകിയത്.